നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മനോഹരങ്ങളായ ക്ഷേത്രങ്ങളാലും പാരമ്പര്യ വിശ്വാസങ്ങളാലും ഐതിഹ്യങ്ങളാലും ഒക്കെ സമ്പന്നമാണ് തിരുവനന്തപുരം. ലോകത്തെ ഏറ്റവും വലിയ ശിവലിംഗവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമയും നിറം മാറുന്ന ഗണപതിയും ഒക്കെ ഈ പത്മനാഭന്റെ നാട്ടിലാണെന്നതിൽ ഓരോ തിരുവനന്തപുരം നിവാസികൾക്കും അഭിമാനിക്കാം. പ്രകൃതി സുന്ദരമായ അന്തരീക്ഷത്തിൽ സഖ്യ സാഗരത്തിനു മുന്നിലായി തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ആഴിമല ശിവക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പുണ്യ തീർത്ഥാടനത്തിൽ. ഏകദേശം 75 വർഷത്തോളം പഴക്കമുള്ള ആഴിമല ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ മഹാദേവനാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരിയായി ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലം കൂടിയാണ് ആഴിമല. കടൽ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നതാണ് ഈ ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ക്ഷേത്രത്തിന് സമീപത്തായി നിർമ്മിച്ചിരിക്കുന്ന ഗംഗാധരേശ്വര ശില്പമാണ് ഇപ്പോൾ തീർത്ഥാടകരെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. 58 ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ശില്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര ശില്പമാണ്. മറ്റു മഹാദേവ ശില്പങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഗംഗാദേവിയെ തന്റെ ജടയിലേറ്റുന്ന മഹാദേവന്റെ ശില്പമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആരോഗ്യ ദൃഢഗാത്രനായ മുഖത്ത് ഗൗരവവും അതോടൊപ്പം തന്നെ ലാസ്യവും ഇടകലർന്ന ഭാവം. ആരുമൊന്ന് നോക്കി നിന്നുപോകും ഈ സുന്ദര മഹാദേവ ശില്പത്തെ. 2020 December 31 ഈ ശില്പം നിർമ്മാണം പൂർത്തിയാക്കി വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തത്. ആഴിമല സ്വദേശി കൂടിയായ ദേവദത്തൻ എന്ന ശില്പിയാണ് ഗംഗാധരേശ്വര ശില്പം നിർമ്മിച്ചത്. ഈ ശില്പത്തോടൊപ്പം തന്നെ ദേവദത്തന്റെ പേരും വാനോളം ഉയരുകയാണ്. തന്റെ 23 വയസ്സിലാണ് ദേവദത്തൻ ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ശില്പകലയിൽ ബിരുദം നേടിയ ദേവദത്തൻ 6 കൊണ്ടാണ് ശില്പത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ 6 പല പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായത് ശില്പ നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചെങ്കിലും മഹാദേവനോടുള്ള അളവറ്റ വിശ്വാസവും ഈ ശില്പ നിർമ്മാണം ഭംഗിയായി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും ദേവദത്തിനെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിച്ചു. ഗംഗാധരേശ്വര ശില്പത്തോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിനോട് ചേർന്നുള്ള ധ്യാന മണ്ഡപം. ഇതിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3500 square feet വിസ്തീർണത്തിലാണ് ധ്യാന മണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയതിനു സമാനമായ അന്തരീക്ഷമായിരിക്കും ധ്യാന മണ്ഡപത്തിനുള്ളിൽ അനുഭവിക്കാൻ സാധിക്കുക. കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിലായാണ് ധ്യാന മണ്ഡപമുള്ളത്. ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നുമാണ് ധ്യാന മണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത്. 27 കടന്നാൽ ഗുഹയ്ക്കുള്ളിലെത്താം. ശില്പങ്ങളും പ്രതിമകളും ഒക്കെ കൊണ്ട് അതിമനോഹരമായാണ് ഇതിന്റെ ഉള്ളറ നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പാറകൾ കൂടാതെ അവയ്ക്കിടയിലായി തൂണുകളും ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ചുവരുകളിലും ചിത്രപ്പണികളും കൊത്തുപണികളും ഒരുപാട് കാണാം. ശിവന്റെ അപൂർവമായ ശയന രൂപവും അർദ്ധനാരീശ്വര രൂപവും ഒക്കെ ഇവിടുത്തെ ചുവരുകളിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇവിടെ ശിവന്റെ ശയന രൂപം ഒരുക്കുന്നത്. ഇത് കൂടാതെ ഒരു വർഷം മുഴുവനും ആഴിമല ക്ഷേത്രത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുവാനും പദ്ധതിയുണ്ട്. ഗംഗാധരേശ്വര പ്രതിമയുടെ ഭാഗത്തു നിന്നുള്ള കവാടം കൂടാതെ കടലിൽ കുളി കഴിഞ്ഞു വരുന്നവർക്ക് നേരെ പ്രവേശിക്കാനായി മറ്റൊരു കവാടവും നിർമ്മാണത്തിലുണ്ട്. വിവരിച്ചു തീർക്കുവാൻ സാധിക്കാത്തത്രയും പ്രത്യേകതകളും നിർമ്മാണങ്ങളും നിറഞ്ഞതാണ് ധ്യാന മണ്ഡപം. കൊത്തുപണികളും ചിത്രപ്പണികളും കൂടാതെ ശിവന്റെ 9 ചുവരിൽ കൊത്തിവെക്കുന്ന പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിലെ തൂണുകളിലും മനോഹര ചെറുശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ്. കൂടാതെ ധ്യാന മണ്ഡപത്തിന്റെ മുകൾ തട്ടിലും ഇത്തരത്തിലുള്ള ധാരാളം പണികൾ കാണുവാൻ സാധിക്കും. ഏകദേശം 6 കൊണ്ട് പൂർത്തിയാകത്തക്ക രീതിയിലാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഗാധരേശ്വര ശില്പം നിർമ്മിച്ച ശില്പി എന്നതിലുപരി ദേവദത്തനും ആഴിമല ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. ഇപ്പോ ലോക പ്രശസ്തി നിൽക്കുന്ന ഒരു ശില്പമായി മാറിയിരിക്കുകയാണ് ആഴിമല ക്ഷേത്രത്തിലെ. നമ്മൾ പലതരത്തിലുള്ള മഹാദേവന്റെ ശില്പങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ധ്യാനത്തിലിരിക്കുന്ന
കലർന്നൊരു ഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആശയം, ഇത്തരം ഒരു ആശയം എങ്ങനെയായിരുന്നു? മാറ്റുമ്പോഴത്തേക്കും വല്ലതും നൽകുന്നു. അത്
അത്ര ഒരു തലയെടുപ്പോട് കൂടിയാണല്ലോ ഇപ്പൊ ശില്പം നിൽക്കുന്നത്. ശില്പത്തോടൊപ്പം തന്നെ ശില്പിയും ഇപ്പൊ വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത് അല്ലേ. അപ്പം ഇത്രയൊരു പെട്ടെന്നൊരു എനിക്ക് തോന്നുന്നു 2021 December 31 തോന്നുന്നു ഇത് പബ്ലിഷ് ചെയ്തത് അല്ലേ. അപ്പം എനിക്ക് തോന്നിയൊരു ന്യൂ ഇയർ പുതുവർഷം വരുന്നപ്പം മുതൽ എല്ലാവരുടെയും മനസ്സിലൊരു ചർച്ചാ വിഷയമാണ് ഈ ഒരു ശില്പവും. അതുപോലെ തന്നെ ശില്പിയെ കുറിച്ചാണ് ശില്പത്തെക്കാട്ടി കൂടുതൽ പറയാനുള്ളത്. 58 ഉയരമുള്ള ഒരു ശില്പം നിർമ്മിച്ച ആ ഒരു ശില്പിയെ കാണുമ്പോൾ അയ്യോ ഇദ്ദേഹമാണോ നിർമ്മിച്ചത്, ഇത്രയും കൊച്ചു പയ്യനാണ് ഇത്രയും വലിയൊരു ശില്പം നിർമ്മിച്ചതെന്നുള്ളതാണ് ആദ്യ പ്രതികരണം. അപ്പോ അത്രയും ഒരു ആൾക്കാരുടെ ഒക്കെ മുന്നേ ഒരു സെലിബ്രിറ്റി പോലെയാണല്ലോ ഇപ്പൊ. അപ്പൊ ഇപ്പൊ എന്താണ് ഒരു അനുഭവം എന്ന് പറയുന്നത്? പ്രായവും ഭക്തതയും അളക്കുന്നത് ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിന്. അവര് വേറെ സ്ട്രക്ചറിലാണ് ഒരു കാലത്തിൽ ഒരു പ്രകൃതനാണോ നമുക്ക് ഒരു കാലത്ത് എക്സ്പീരിയൻസ് വേണം. ഇപ്പോ ഇതുപോലെ തന്നെ ഈ ശില്പം പോലെ തന്നെ വളരെ പ്രശസ്തി ആർജിച്ച
പല ശില്പങ്ങളും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു ശില്പി എന്നുള്ള നിലയിൽ അപ്പം ആ ഓരോ ശില്പിയും അർഹിക്കുന്ന അംഗീകാരം ഈ ഒരു സമൂഹത്തിൽ ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു ശില്പം നിർമ്മിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ശില്പം അങ്ങോട്ട് ചെയ്യുന്ന സവിത് അപൂർവമായിട്ടാണ് എനിക്കൊന്നും അപൂർവം ശില്പികളാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. ഓരോ ശില്പത്തിന്റെയും ഭംഗി ആസ്വദിക്കുമ്പോൾ അത് ആരാണ് നിർമ്മിച്ചതെന്ന് അറിയാൻ ജനങ്ങൾ അത്ര അക്ഷരരാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ശില്പത്തോടൊപ്പം തന്നെ ശില്പിയും പ്രശസ്തനാണ്. പക്ഷെ പല സാഹചര്യങ്ങളും അത് ഉണ്ടാകുന്നില്ല. അപ്പോ ഈ ശില്പികൾക്ക് ഈ ഒരു സമൂഹത്തിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കും. അതൊരു അംഗീകാരമായിട്ട് കാണാൻ പറ്റില്ല. അതൊരു പോപ്പുലാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യം. അപ്പൊ അവർക്ക് അവരുടെ നോളജ് എന്നുള്ളതല്ല. തലമുറകളായി കൈമാറി വന്ന ഒരു പാവനമായ ബന്ധമാണ് ദേവദത്തിന് ആഴിമല ക്ഷേത്രവുമായുള്ളത്. ദേവദത്തിന്റെ മുത്തശ്ശിയുടെ ചെറുപ്പകാലത്താണ് ആഴിമല ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അന്ന് ആ മുത്തശ്ശിയുടെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന ഭൂമിയാണത്രേ ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയത്. അന്ന് ഏകദേശം 12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ മുത്തശ്ശി ഇന്ന് തന്റെ 99 വയസ്സിലും അന്ന് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഓർമ്മകളെല്ലാം ഒന്നുപോലും വിടാതെ ഓർത്തെടുത്ത് പറയുന്നു. എത്ര വർഷമായി ക്ഷേത്രം? ഇപ്പോ 75 വർഷമായി. അപ്പൊ അത് നിർമ്മിക്കുന്ന സമയം തൊട്ട് അമ്മ ക്ഷേത്രത്തില് ഓർമ്മയില്ല, ചെറിയ വിജയായിരുന്നു. അപ്പൊ എന്താ ക്ഷേത്രത്തിന്റെ അമ്മയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ക്ഷേത്രം പണിയാൻ തുടങ്ങിയത് അല്ലേ?
ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് പാണ്ഡവതീർത്ഥ അഥവാ കിണ്ണിക്കുഴി. ഇതുമായി ബന്ധപ്പെട്ടും ഒരു കഥയുണ്ട്. പണ്ട് വനവാസകാലത്ത് പാണ്ഡവർ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു അത്രേ. ഇവിടെ എത്തിയ സമയം പാഞ്ചാലിക്ക് അതിയായ ദാഹം ഉണ്ടാകുകയും കടൽ തീരമായതിനാൽ ഉപ്പുവെള്ളമല്ലാതെ മറ്റൊന്നും ലഭിക്കില്ലെന്ന് മനസ്സിലായ ദ്രൗപദി അത് കുടിക്കുവാൻ ഒരുങ്ങിയപ്പോൾ കൂടെയുണ്ടായിരുന്ന ഭീമസേനൻ അടുത്തുള്ള പാറക്കൂട്ടത്തിൽ തന്റെ കൈമുട്ട് ഉപയോഗിച്ച് ആഞ്ഞടിച്ചെന്നും ഇതോടെ പാറ പിളർന്ന് അതിൽ നിന്നും ജലം പ്രവഹിച്ചുവെന്നും പാഞ്ചാലി ആ ജലം കുടിച്ചുവെന്നുമാണ് വിശ്വാസം. കുറച്ചു നാൾ മുൻപ് വരെ ക്ഷേത്രത്തിലെ നിത്യപൂജയ്ക്ക് ഈ ജലമാണ് ഉപയോഗിച്ചിരുന്നത്. അമ്പലത്തിന്റെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഏരിയയാണ്, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. കാരണം ആഴിമലയുടെ ചരിത്രം തന്നെ ഉള്ള ഒരു ഫാക്റ്റാണ്, ഫാക്റ്റായിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മളിത് നവീകരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു ഗുഹയാണ്, ഗുഹയ്ക്കകത്ത് ഒരു കാൽപാദമുണ്ട്. അപ്പോൾ ഇത് പറയപ്പെടുന്ന ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭീമൻ കുഴിച്ച കുഴി എന്നുള്ള രീതിയിലാണ്. മുന്നേ പാഞ്ചാലിക്ക് ദാഹം വന്നപ്പോൾ, ജലത്തിനായിട്ട് ദാഹം വന്നപ്പോൾ ഇവിടെ കടൽ തീരമായതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളത്തിൻ്റെ ലഭ്യതയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കുഴി ഉണ്ടാക്കി അതിൽ നിന്ന് വെള്ളം. ശ്രീനാരായണ ഗുരുവുമായും ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമാണുള്ളത്. ഒരിക്കൽ ഈ വഴി യാത്ര ചെയ്യുകയായിരുന്ന ശ്രീനാരായണ ഗുരു ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം സന്ദർശിച്ചുവെന്നും ഇവിടുത്തെ ഈശ്വര സാന്നിധ്യം മനസ്സിലാക്കിയ അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഗുരുദേവൻ വന്നാണ് ഇതിന് തുടക്കമുണ്ടത് എന്നാണ് അറിവ്. പിന്നെ ഗുരുദേവൻ പതന മഠം ചെയ്യാൻ പറഞ്ഞു. പിന്നെ പിൽക്കാലത്ത് പിന്നീട് ക്ഷേത്രത്തിന് കൊണ്ടാവും. അപ്പം ആളുകൾ ഭരിക്കാൻ വരും, വലിയ രീതിയിലുള്ള ക്ഷേത്രമാവുന്ന അങ്ങനെ പ്രവചിച്ചു ഗുരുദേവൻ. അങ്ങനെ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് എൻ്റെ അമ്മയുടെ അമ്മ അതിനുവേണ്ടി മഠം കെട്ടാൻ, ഭജന മഠം കെട്ടാൻ സ്ഥലം കൊടുക്കുകയും അവിടെ ഭജന മഠം കെട്ടുകയും പിന്നെ പിൽക്കാലത്ത് ക്ഷേത്രം ഉണ്ടാവില്ല. ആ ക്ഷേത്രത്തിനെ മാറ്റിയിട്ടാണ് ഇപ്പൊ ക്ഷേത്രം വെച്ചിട്ടുള്ളത്. ഇപ്പൊ ക്ഷേത്രം ആ ഈ ക്ഷേത്രം തന്നെ ഇതേ മോഡലിൽ തന്നെ വേറെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനെ മാറ്റിയിട്ട് പടം വെച്ചാണ് ആദ്യം പോയിട്ടുള്ളത്. പടം മാറ്റിയിട്ട് പിന്നീട് ഈ ശിവലിംഗം വെച്ചു. പടം വെച്ച് ആ ക്ഷേത്രം ആദ്യം വെച്ചപ്പോഴും തന്നെ അതിനുശേഷമാണ് 75 വർഷം ഗുരുദേവൻ വന്നിട്ട് തന്നെ 100 വർഷം കഴിഞ്ഞു. ധ്യാനമണ്ഡപം പോലെ തന്നെ ക്ഷേത്രവും കൊത്തുപണികളാലും ചുവർചിത്ര കലകളാലും ഒക്കെ സമ്പന്നമാണ്. ക്ഷേത്രത്തിലെ ചുവരുകളിൽ അതിമനോഹരമായി ചുവർചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. മഹാദേവനെ കൂടാതെ ഗണപതി, പാർവതി ദേവി, യോഗീശ്വരൻ, മാടൻ തമ്പുരാൻ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ക്ഷേത്രത്തിലെ ആൽമരവും അതിലെ തൊട്ടിലുകളും. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതികൾ ഇവിടെ എത്തി ഇവിടുത്തെ ആൽമരത്തിൽ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കാറുണ്ട്. മാടൻ തമ്പുരാനാണ് ഈ വഴിപാട് അർപ്പിക്കാറുള്ളത്. ഉദയാസ്തമയ പൂജ, പ്രദോഷ പൂജ, ഉമാമഹേശ്വര പൂജ തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഒട്ടേറെ വിശേഷ ദിവസങ്ങളും ക്ഷേത്രത്തിനുണ്ട്. മകരമാസത്തിലെ ഉത്തിരട്ടാതി ആറാട്ടായി നടക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്.
തിരുവനന്തപുരത്തിനും കോവളത്തിനും ഇടയിലായാണ് ആഴിമല സ്ഥിതി ചെയ്യുന്നത്. ഈ സ്പോട്ടിൽ നിന്നും തമ്പാനൂരിനോ അല്ലെങ്കിൽ പൂവാറിനോ പോകുന്ന ബസ്സിന് കയറിയാൽ ആഴിമല ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം. ഇവിടെ നിന്നും 100 മീറ്റർ ദൂരമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക്. തിരുവനന്തപുരത്ത് നിന്നും 20 കിലോമീറ്റർ അകലെയായി വിഴിഞ്ഞം പൂവാർ റൂട്ടിൽ ആഴിമല ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനലിനു പുറമെ IPTV, ഡെയിലി ഹണ്ട് യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.